ഹലോ ഫ്രണ്ട്സ് തല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സ് പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ് ഓക്കെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലെക്ചറിലോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യാൻ പോകുക ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ പോകാം നമ്മൾ പഠിച്ച് മറന്നിരിക്കുകയോ അതൊക്കെ ഇല്ലയോ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തേക്കുക വിട്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് റീകളക്ട് ചെയ്യാൻ കുറച്ച് കുറച്ച് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ട്രിഗണോമെട്രിക് ഫങ്ക്ഷൻസും അതിൻ്റെ ഈ ഇക്വേഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഈ കോൺസെപ്റ്റുകളുണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ഒന്ന് റീകോൾ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ഒന്നും പറയത്തില്ല എന്നാലും നമുക്ക് വേണ്ടുന്ന കോൺസെപ്റ്റുകൾ നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യും ഓക്കെ അപ്പോൾ ഇത് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കയ്യിലിരിക്കും കാരണം ഇതിന് ഈ ചാപ്റ്ററിനകത്ത് അങ്ങോട്ട് വരുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്തുള്ള കുറേ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഇക്വേഷൻസും ആ കോൺസെപ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം ഇൻവേഴ്സ് ട്രിണോമെട്രിക് ഫംഗ്ഷൻസ് ഓക്കെ ഇൻവേഴ്സ് ട്രിണോമെട്രിയുടെ കുറച്ച് ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടുത്തൊരു ലെക്ചർ കേൾക്കാം നമുക്കിവിടെ നമുക്ക് ആരെ പരിചയപ്പെടാം നമ്മുടെ നമ്മൾ മറന്നു വെച്ചിരുന്ന അ ട്രിണോമെട്രിക് നമുക്കൊന്ന് കൊടുക്കാം ഓക്കെ നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ പോലുള്ള ആൾക്കാരായിരുന്നു നമ്മൾ എന്ത് വിളിച്ചത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് വിളിച്ചത് എന്ത് ട്രിഗണോമെട്രിക് ട്രിണോമെട്രിക് ഫംഗ്ഷൻസും റേഷ്യോസും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എവിടം വരെ ഉള്ളൂ തൊണ്ണൂറ് ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾസ് മാത്രമേ ഉള്ളൂ ട്രിഗണോമെട്രിക് റേഷ്യോസ് അതായത് സൈൻ ഒരു എൺപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് 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 നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം സൈൻ കണ്ടുപിടിക്കാം കോസ് എൺപത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം കാരണം എന്താ നമുക്ക് അത് വെച്ച് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമല്ലയോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും അത് നയൻറ്റി ഡിഗ്രി താഴെ ഉള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലയോ ഈ തീറ്റ നയൻറ്റി ഡിഗ്രിയിൽ താഴെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ തൊണ്ണൂറ് ഡിഗ്രിയും അതിന് മുകളിലോട്ടുള്ള ഡിഗ്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് നോക്കിയാൽ ഇവിടെ ഒരു ചരിവ് എങ്ങനെലും ഒരു കുഞ്ഞു ചരിവെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനെ കൊണ്ടുപോയി കൂട്ടിമുട്ടിച്ച് കൂട്ടിമുട്ടിച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റൂ ഉണ്ടാക്കാൻ പറ്റൂ ഇവിടെ ഈ ആംഗിൾ തൊണ്ണൂറിനെക്കാട്ടി പോവുക നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റൂ അല്ലെങ്കിൽ തൊണ്ണൂറിനെക്കാട്ടി പോവുക അപ്പോൾ ഈ സൈഡ് അങ്ങനെ വരും ഇങ്ങനെ വരും നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റൂ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുക ഈ ട്രിണോമെട്രിക് റേഷ്യോസിനെ ട്രിണോമെട്രിക് ഫങ്ഷൻസ് ആക്കി മാറ്റാൻ പോകുക ഓക്കെ അതെങ്ങനെ മാറ്റിയെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിക്കുന്നുണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതാ നോക്കിയേ നമ്മുടെ ലക്ഷ്യം എന്തുവാ സൈൻ തൊണ്ണൂറിന് മേളിലുള്ള ആംഗിൾസിനും എന്ത് കണ്ടുപിടിക്കണം സൈനും കോസും ടാനും ഒക്കെ വേണം അതായത് സൈൻ വൺ ട്വൻറ്റി സൈൻ വൺ ഫിഫ്റ്റി സൈൻ ഒരു ടു തേർട്ടി ഇങ്ങനത്തുള്ള ആംഗിൾസിനൊക്കെ നമുക്ക് എന്ത് വേണം നമുക്ക് സൈനും കോസും ഒക്കെ കണ്ടുപിടിക്കണം ഓക്കെ ഓക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ആദ്യത്തെ നമ്മുടെ റൂള് ട്രോണോമെട്രിക് ഫങ്ഷൻസ് പഠിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ റൂൾ നമ്മൾ എല്ലാ ആംഗിളും എവിടെ നടക്കും പോസിറ്റീവ് വെബ്സൈറ്റ്സ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ആംഗിളുകളെല്ലാം അളന്നു തുടങ്ങാൻ പോകുന്നത് ഓക്കെ എവിടെ നിന്ന് നമ്മൾ ആംഗിൾ അളന്നു തുടങ്ങാൻ പോകുന്നത് പോസിറ്റീവ് വെബ്സൈറ്റ്സ് ചെയ്യുന്നു ഓക്കെ പോസിറ്റീവ് വെബ്സൈറ്റ്സ് ക്ലോക്ക് വൈസ് അളക്കുന്ന ആംഗിളുകളെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കും നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും പോസിറ്റീവ് വെബ്സൈറ്റ്സ് ഈന്ന് ആൻറ്റി ക്ലോക്ക്വൈസിൽ അളക്കുന്ന ആംഗിളുകളെല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമേ അറിയാം ഓക്കെ അങ്ങനെ ഇതാണ്ട് ഞാൻ കുറച്ച് ആംഗിളുകൾ വരയ്ക്കാം ആംഗിളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എനിക്ക് ഈ ആംഗിൾ എന്താ തീറ്റ ഇതിനെ വെറുതെ നമുക്ക് എന്ത് വിളിക്കാം തീറ്റ എന്ന് വിളിക്കാം ഓക്കെ പ്രശ്നമൊന്നുമില്ല ഇനി ഇതാണ്ട ഇങ്ങനെ ഒരു ആംഗിൾ വന്നാലോ ഇങ്ങനെ ഒരു ആംഗിൾ ഇങ്ങനെ ഒരു ആംഗിൾ വന്നാലോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് രണ്ട് രീതിയിലായി ആംഗിളിനെ വിളിക്കാം എങ്ങനെ വിളിക്കാം ഈ തൊണ്ണൂറിൻ്റെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടിയതല്ലയോ തൊണ്ണൂറിൻ്റെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടിയത് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാത്തതിനെ നയൻറ്റി പ്ലസ് തീറ്റ എന്ന് വിളിക്കാം എന്ത് വിളിക്കാം നയൻറ്റി പ്ലസ് തീറ്റ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഫൈവ് ബൈ ടു പ്ലസ് തീറ്റ എന്ന് വിളിക്കാം വിളിക്കാമോ വിളിക്കാം അല്ലെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം ഇതിനെ ഞാൻ ഇവിടെ അല്ലേ എന്ന് കൺസിഡർ ചെയ്ത് നയൻറ്റിയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്തുകൂടെ അതാണ്ടേ ഞാൻ ആ തീറ്റ എടുക്കുന്നത് ഇവിടെയെന്ന് വിചാരിക്കുക തീറ്റ എടുക്കുന്ന എവിടാ ഇവിടാണെന്ന് വിചാരിക്കുക ഇതായിരുന്നു ഞാൻ വിചാരിച്ച തീറ്റ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ വിളിക്കാം എങ്ങനെ വിളിക്കാം അടേ ഇനി എങ്ങനെ വിളിക്കാം നോക്കിയേ ടോട്ടൽ എത്ര ഉണ്ട് വൺ ഐറ്റി പക്ഷേ ഇവിടം വരല്ലേ ആംഗിൾ ഇവിടം വരല്ലേ ആംഗിൾ അതുകൊണ്ട് ടോട്ടൽ വൺ എയ്റ്റിയിൽ നിന്ന് എന്ത് ചെയ്തു തീറ്റ പോയാൽ കിട്ടും ഇല്ലയോ സോ ഇതിനെ എനിക്ക് എങ്ങനെ വിളിക്കാം വൺ എയ്റ്റി മൈനസ് തീറ്റ എന്ന് വിളിക്കാം അല്ലെങ്കിൽ പൈ മൈനസ് തീറ്റ എന്ന് വിളിക്കാം അല്ലയോ എനിക്ക് എന്ത് വിളിക്കാം വൺ ഐറ്റി മൈനസ് തീറ്റ അല്ലെങ്കിൽ പൈ മൈനസ് തീറ്റ എന്ന് വിളിക്കാം ഈ ആംഗിളിനെ ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാം ഞാൻ ഇവിടെ തീറ്റ എടുക്കുന്നെ നമുക്ക് എന്ത് ചെയ്യാം വൺ എയ്റ്റി മൈനസ് തീറ്റ എന്ന് വിളിക്കാം ഞാൻ ഇവിടെയാണ് തീറ്റ എടുക്കുന്നതെ നമുക്ക് എന്ത് ചെയ്യാം നയൻറ്റി പ്ലസ് തീറ്റ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യാൻ പഠിച്ചേ ആംഗിൾ മെഷർ ചെയ്യാൻ അറിയാമേ അറിയാം ഇനി അതേപോലെ അതേപോലെതാ നോക്കിയേ മൈനസ് വൺ എയ്റ്റി മൈനസ് തീറ്റ എന്ന് ഞാൻ പറയുമോ ഞാൻ പറയാം എൻ്റെ ഇരുന്ന ആംഗിൾ എന്തുവാ മൈനസ് പൈ മൈനസ് തീറ്റ അതിനെ നിങ്ങൾ എങ്ങനെ എഴുതുകയും മൈനസ് പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് വെറ്റ്സൈറ്റ്സ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത് അളക്കുന്നത് പോസിറ്റീവ് വെറ്റ് സൈറ്റ്സ് ചെയ്യുന്നു ക്ലോക്ക് വൈസിൽ അളന്നാൽ നമ്മൾ എന്ത് വിളിക്കും നെഗറ്റീവ് വിളിക്കും അല്ലയോ അപ്പം മൈനസ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം ഇവിടെ മൈനസ് പൈ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു ഒരു തീറ്റയും കൂടെ മൈനസ് ഓക്കെ മൈനസ് തീറ്റയും കൂടെ ഉണ്ട് അപ്പം മൈനസ് പൈ മൈനസ് തീറ്റ കണ്ടോ ഇതായിരിക്കും ആംഗിൾ ഓക്കെ മൈനസ് പൈ മൈനസ് തീറ്റ ഓക്കെ ആണേ അപ്പം ആംഗിൾ മെഷർ ചെയ്യാൻ അറിയാം പൈ പ്ലസ് തീറ്റ അല്ലെങ്കിൽ പൈ മൈനസ് തീറ്റ മൈനസ് പൈ പ്ലസ് തീറ്റ മൈനസ് പൈ മൈനസ് തീറ്റ ഓക്കെ മൈനസ് പൈ പ്ലസ് തീറ്റ വന്ന് എങ്ങനെ ഇരിക്കും അതും കൂടെ ഒന്ന് കാണിച്ചു തരാം മൈനസ് പൈ പ്ലസ് തീറ്റ വന്ന് എങ്ങനെയായിരിക്കും മൈനസ് പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ അളക്കണം മൈനസ് പൈ ഇവിടെത്തി പക്ഷേ പ്ലസ് തീറ്റ അല്ലേ വന്നിരിക്കുന്നത് അതായത് തീറ്റ ഇനി എങ്ങോട്ട് ഇളക്കണം ക്ലോക്ക് വൈസിൽ ഇളക്കണം അല്ലയോ ഇപ്പോൾ ഒരു തീറ്റ എന്ത് ചെയ്യും നമ്മൾ ക്ലോക്ക് വൈസിൽ ഇളക്കും അപ്പോൾ എനിക്കിതാണ്ട് ഇവിടെ ഇങ്ങനെ കിട്ടും ഇതാണ് എന്തോന്ന് മൈനസ് പൈ പ്ലസ് തീറ്റ ഓക്കെ ആണേ ഓക്കെ ഇതായിരിക്കും എന്തോന്ന് തീറ്റ മൈനസ് പൈ നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വെയ്സ് അല്ല സോറി ക്ലോക്ക് വൈസിലിടക്കും മൈനസ് പൈ ഇവിടെ തീ പ്ലസ് തീറ്റ അപ്പോൾ തീറ്റ എന്ത് ചെയ്യണം ക്ലോക്ക് വൈസിലോട്ട് മാറ്റേം വേണം അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൈനസ് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ് തൈ ആംഗിൾ ഓക്കെ അല്ലയോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായാലും ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ച് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ട്രിണോമെട്രിക് ഫങ്ഷൻസ് ഓരോന്നിലും എന്താണ് ട്രിണോമെട്രിക് ഫങ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നോക്കിയേ അക്കളെ നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും ഈ കൺസിഡർ ചെയ്യുന്ന ട്രാങ്കിളിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒന്നും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും അത് ഉറപ്പായിട്ടായിരിക്കും ഇല്ലയോ ഓക്കെ അപ്പോൾ ഒന്ന് ഇത് റൈറ്റാംഗിൾ ട്രയങ്കിൾ ആയിരിക്കും ഇനി രണ്ടാമത്തെ പ്രത്യേകത ഞാൻ താണ്ടാ പറഞ്ഞു തരും ഇതിൻ്റെ ഹൈപ്പോ എന്തായിരിക്കും വൺ ആയിരിക്കും ഹൈപ്പോ യൂണിറ്റ് എത്ര അല്ലെങ്കിൽ ഹൈപ്പോ ലെങ്ത് എത്ര ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും വൺ ആയിട്ട് കൺസിഡർ ചെയ്യും ഓക്കെ എന്തിനാണ് അത് വൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാം ഹൈപ്പോൺ ന്യൂസ് കൂടിക്കോട്ടെ കുഴപ്പമില്ല ഹൈപ്പോൺ എന്തോ ആയിക്കോട്ടെ അതിനനുസരിച്ച് ആര് മാറും ഓപ്പോസിറ്റ് സൈഡ് മാറും അഡ്ജസൻ സൈഡ് മാറും അല്ലേ ഹൈപ്പോ എത്ര ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഹൈപ്പോന്യൂസിനനുസരിച്ച് ആര് മാറുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡും മാറുന്നുണ്ട് അഡ്ജസൺ സൈഡും മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ആർക്കനുസരിച്ച് മാത്രമേ മാറത്തുള്ളൂ തീറ്റയ്ക്കനുസരിച്ച് മാത്രമേ മാറത്തുള്ളൂ ഇല്ലയോ ഹൈപ്പോഡ് ന്യൂസ് മാറിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് അതിനനുസരിച്ച് എന്ത് ചെയ്യും മാറും സോ ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോഡ് എപ്പോഴും എന്തായിട്ട് തന്നെ നിൽക്കും അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും ഇല്ലയോ ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോഡ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്തായിട്ടിരിക്കും കോൺസ്റ്റൻ്റായിട്ടിരിക്കും കാരണം ഓപ്പോസിറ്റ് കൂടി ആരും കൂടുന്നുണ്ട് ഹൈപ്പോഡ് ന്യൂസും കൂടുന്നുണ്ട് ഇനി അത് കുറഞ്ഞാലോ ഓപ്പോസിറ്റ് കുറഞ്ഞ ആരും കുറയും ഹൈപ്പോഡ് ന്യൂസും കുറയും സോ ആ റേഷ്യോ എപ്പോഴും എന്തായിട്ട് നിൽക്കും സെയിം ആയിട്ട് തന്നെ നിൽക്കും ഓക്കെ അപ്പം സൈൻ കോസ് ടാൻ എന്ന് പറയുന്ന ഈ പറയുന്ന ആൾക്കാരൊക്കെ അതായത് ഈ റേഷ്യോസൊക്കെ എന്ത് ചെയ്യും അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ മാറത്തുള്ളൂ അപ്പോൾ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഹൈപ്പോഡ് ന്യൂസ് വൺ ആയിട്ടുള്ള ട്രയാങ്കിൾ യൂസ് ചെയ്യാം അതെന്തിനാണ് അങ്ങനെ വൺ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഹൈപ്പോഡ് ന്യൂസ് വൺ ആയിട്ടുള്ള ട്രയാങ്കിൾ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്താ അതാ നോക്കിയാൽ ഞാനിതിൽ ഇന്ന് സൈൻ തീറ്റ പറയാൻ പോകുക എന്ത് പറയാൻ പോവുക സൈൻ തീറ്റ പറയാൻ പോവാ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോഡ് ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്ത് ഡിവൈഡഡ് ബൈ ഹൈപ്പോഡ് എന്ന് പറഞ്ഞാൽ എന്താ വണ്ണ് തന്നെയാണ് സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് സൈഡാ അല്ലയോ ഡിവൈഡഡ് ബൈ ഹൈപ്പോഡ് ഉണ്ട് പക്ഷേ ഹൈപ്പോഡ് ന്യൂസ് എന്തായിട്ടാണ് എടുത്തേക്കുന്നത് വണ്ണ് സോ ആയിട്ട് നമുക്ക് പറയാം ഒരു വൺ ഹൈപ്പോഡ്ന്യൂസ് ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ ആയിരിക്കും എന്തോന്ന് സൈൻ തീറ്റ ആ ട്രയങ്കിളുടെ അഡ്ജസൺ സൈഡിൻ്റെ വാല്യൂ ആയിരിക്കും എന്തോന്ന് കോസ്തീറ്റ കോസ്തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ അഡ്ജസ്റ്റൻ സൈഡ് ഉറപ്പാന്നേ ഉറപ്പാണ് ഓക്കെ അപ്പോൾ യൂണിറ്റ് ഹൈപ്പോഡിയൂസ് ഉള്ള ട്രാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ആരെ തരും സൈൻ തീറ്റ തരും അഡ്ജസ്റ്റൻ സൈഡ് നമുക്ക് ആരെത്തരും കോസ്തീറ്റ തരും പഠിച്ച് വെച്ചേക്കാം ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് സൈൻ തീറ്റ തരും അഡ്ജസ്റ്റൻ സൈഡ് കോസ്തീറ്റ തരും ഓക്കെ ആണോ ഈ ലെങ്ത് ഈ ലെങ്തിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സൈൻ തീറ്റ എടുത്താൽ മതി ഈ ലെങ്തിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി കോസ്തീറ്റ എടുത്താൽ മതി ഓക്കെ ആണേ ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്തു ഹൈപ്പോന്യൂസ് വൺ ആയിട്ടുള്ള ട്രയാങ്കിൾ എടുത്ത് വെച്ചാൽ പഠിക്കുന്നത് ഓക്കെ ഓക്കെ ഇനി ഞാൻ പറയുക എനിക്കൊരു സൈൻ നൂറ്റി ഇരുപത് ഡിഗ്രി കണ്ടുപിടിക്കണം സൈൻ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ എന്താ തൊണ്ണൂറിനെക്കാട്ടി മുകളിലുള്ളതാണ് ഓക്കെ അപ്പോൾ തൊണ്ണൂറിനെക്കാട്ടി മേളിലുള്ള ആംഗിളിൽ നിന്ന് എനിക്ക് സൈനും കോസും ഡാനും ഒക്കെ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതാ നോക്കിയാൽ സിംപിളാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇതാണ്ട് ഇത്രയും കാര്യം ചെയ്താൽ മതി ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ നമ്മുടെ കോഡ്രൻ സിസ്റ്റം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളാരാ നമ്മുടെ കോഡറൻ സിസ്റ്റം കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് നമുക്കറിയാമല്ലോ നാല് കോഡറൻസ് ഉണ്ട് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് ഫോർത്ത് ഇവൻ ഉണ്ടായോണ്ടാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൈൻ വൺ ട്വൻറ്റിയും സൈൻ വൺ ഫിഫ്റ്റിയും കോസ് മുന്നൂറും കോസ് മുന്നൂറ്റമ്പതും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് എന്താണെന്ന് നോക്കിയേ എൻ്റെ അടുത്ത് പറയാം സൈൻ വൺ ട്വൻറ്റി അടിപിടിക്കാൻ പറയാം അതായത് നൂറ്റി ഇരുപത് ഡിഗ്രി സൈൻ നൂറ്റി ഇരുപത് ഡിഗ്രി എൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറയാം കണ്ടുപിടിക്കാൻ പറയാം ഞാൻ എന്ത് ചെയ്യാമെന്ന് അറിയാമോ ഞാനൊരു നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെ ഇങ്ങനെ അങ്ങ് വരയ്ക്കും ഓക്കെ അപ്പോൾ ഈ നൂറ്റി ഇരുപത് ഡിഗ്രി വെച്ചിട്ട് എനിക്ക് ട്രയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ വെച്ച് നമുക്ക് ട്രയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ത് ചെയ്താൽ അറിയാമോ നൂറ്റി ഇരുപത് ഡിഗ്രി ഇങ്ങോട്ട് വരയ്ക്കുക എന്നിട്ട് ഇവിടെ ഒരു ട്രയങ്കിൾ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക ഈ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട് എന്തുവാ ഇതിൻ്റെ ഹൈപ്പോൾ ന്യൂസ് നമ്മൾ എത്ര ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വണ്ണ് കാരണം നമുക്ക് പഠിക്കാനുള്ളപ്പം ഹൈപ്പോൾ ന്യൂസ് വൺ ആയിട്ട് എടുക്കുന്നതാണ് ഓക്കെ ആണേ ഓക്കേ അപ്പം സൈൻ നൂറ്റി ഇരുപത് കണ്ടുപിടിക്കാൻ പറയുമോ എൻ്റെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സൈൻ നൂറ്റി ഇരുപത് സൈൻ നൂറ്റി ഇരുപത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ മതി നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൈഡായിരിക്കും എന്തോന്ന് സൈൻ നൂറ്റി ഇരുപത് ആ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻ സൈഡ് ആയിരിക്കും എന്തോന്ന് കോസ് നൂറ്റി ഇരുപത് ഓക്കെ ഓക്കെ അപ്പം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന കാര്യം മനസ്സിലായേ മനസ്സിലായി അപ്പോൾ സൈൻ നൂറ്റി ഇരുപത് കണ്ടുപിടിക്കുക പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നൂറ്റി ഇരുപത് ഇങ്ങോട്ട് വരയ്ക്കുന്നു അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ സൈൻ നൂറ്റി ഇരുപത് കിട്ടി കാരണം നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ സൈൻ തീറ്റിയ അഡ്ജസൻ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ കോസ് തീറ്റ ഓക്കെ അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത സൈഡ് ട്രാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ എന്ത് കിട്ടും സൈൻ തീറ്റ കിട്ടും അഡ്ജസൻ സൈഡ് എടുത്താൽ എന്ത് കിട്ടും കോസ് തീറ്റ കിട്ടും ഈസി അല്ലയോ ഈസിയാണ് അങ്ങനെ ആണെങ്കിൽ ഇതാ നോക്കിയേ എൻ്റെ അടുത്ത് പറയുകയാണ് സൈനൊരു ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറയാം എൻ്റെ അടുത്ത് പറയാം ഒരു സൈൻ ഇരുന്നൂറ്റി മുപ്പത് കണ്ടുപിടിക്കാൻ പറയാ സൈൻ ഇരുന്നൂറ്റി മുപ്പത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഫസ്റ്റ് റൂൾ നമുക്കറിയാം ആംഗിൾ എപ്പോഴും എവിടെ നടക്കും അതാണ്ട് പോസിറ്റീവ് എറ്റ് സൈഡ് നടക്കും ഇവിടെ നിന്ന് നാളെ നളന്നള നാളന്നളന്ന് ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രി ആയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും എന്തോ കൺസിഡർ ചെയ്യും ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും ഓക്കെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക ഈ ഹൈപ്പോർട്ട് ന്യൂസിനെ എങ്ങോട്ട് കൊണ്ടുവരിക ഹൊറിസോണ്ടൽ ആയിട്ട്സിലോട്ട് കൊണ്ടുവരിക ഹൈപ്പോർട്ട് ന്യൂസിൻ്റെ അവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കുക ഹൊറിസോണ്ടിലോട്ട് വരയ്ക്കുക അങ്ങനെ ട്രയാങ്കിൾ എന്ത് ചെയ്യാവൂ കൺസിഡർ ചെയ്യാവൂ ഓക്കെ ആണേ ഓക്കെ സോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആൻസർ ചെയ്യാം ഇനി എൻ്റെ അടുത്ത് പറയാം ഒരു സൈൻ മുന്നൂറ്റി നാൽപ്പത് കണ്ടുപിടിക്കാൻ പറയുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും സൈൻ മുന്നൂറ്റി നാൽപ്പത് കണ്ടുപിടിക്കാൻ പറയാം എന്ത് ചെയ്യും ഞാൻ മുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ഇങ്ങനെ അളക്കും അളന്നേ അളന്ന് ഇനി ആ മുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യും ഒരു ട്രയാംഗിൾ ആൻസർ ചെയ്യും ഈ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചാൽ മതി സൈൻ മുന്നൂറ്റി നാൽപ്പതായി ഈ ട്രയാങ്കിളിൻ്റെ അഡ്ജസ്റ്റൻ്റെ കണ്ടുപിടിച്ചാൽ മതി എന്താ കോഴ്സ് മുന്നൂറ്റി നാൽപ്പതായി ഓക്കെ അപ്പോൾ ഈ കോസ് വൺ ട്വൻറ്റി കോസ് ഇരുന്നൂറ് കോസ് ഇരുന്നൂറ്റി മുപ്പത് എന്നൊക്കെ പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ മനസ്സിലായി എന്ത് ചെയ്താൽ മതി അത്രയും ആംഗിൾ വരയ്ക്കുക ആ ആംഗിൾ എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ ഒരു യൂണിറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക ഓക്കെ എന്നിട്ട് ആ ട്രാങ്കിളുടെ ഓപ്പോസിറ്റ് എടുത്താൽ മതി സൈൻ വൺ ട്വന്റി ഇട്ടാൽ ഈ ട്രാങ്കിങ്ങളുടെ ഓപ്പോസിറ്റ് ഓക്കെ നമുക്ക് പഴയതിലോട്ട് തിരിച്ചു വരാം നമുക്ക് ഇനി നാട്ടിങ്ങോട്ടൊന്ന് തിരിച്ച് വരാം ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിലോട്ട് ഒന്ന് തിരിച്ച് വരാം സൈൻ വൺ ട്വൻറ്റി കണ്ടു പിടിക്കാൻ പറഞ്ഞിട്ട് സൈൻ വൺ ട്വൻറ്റി കണ്ടു പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എന്താന്ന് നോക്കിയാൽ ഈ ട്രാങ്കിളുടെ എന്ത് കണ്ടു മതി ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചാൽ മതി ഈ ട്രയങ്കിളിൻ്റെ എന്ത് കണ്ട് മതി ഓപ്പോസിറ്റ് സൈഡ് സോ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റൻ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം അവിടെ ഈ ആംഗിൾ വേണ്ടേ ആ കുഞ്ഞൻ ആംഗിൾ വേണം അല്ലേ ആ ട്രയങ്കിളിൻ്റെ ആ കുഞ്ഞൻ ആംഗിൾ വേണം ആ ആംഗിൾ എത്ര പറയാൻ പറ്റുമോ നോക്കട്ടെ ബുദ്ധി ഉണ്ടോ നോക്കട്ടെ നമ്മൾ തൊട്ട് മുന്നേ ആംഗിൾ മെഷർ ചെയ്യാൻ പഠിച്ചതാണ് ഈ ആംഗിൾ എത്ര നമുക്കറിയാം ഇതെത്ര നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിൻ്റെ കൂടെ എത്രയും കൂടെ കൂടണം നൂറ്റി എൺപത് ടോട്ടൽ എത്ര ഉണ്ട് നൂറ്റി എൺപത് നൂറ്റി അമ്പതിന്ന് എത്ര പോകുമ്പോഴാണ് ഇത് നൂറ്റി ഇരുപത് ആവുന്നത് നമുക്കറിയാം ഇത് എത്ര അറുപത് ഡിഗ്രി ആയിരിക്കും ഇത് എത്ര ആയിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും എത്ര ആയിരിക്കും അറുപത് ഡിഗ്രി ഉറപ്പല്ലയോ അറുപത് ഡിഗ്രി ആയിരിക്കും സോ ഇതിനെ എനിക്ക് എങ്ങനെയും വിളിക്കാം സൈൻ ഓഫ് വൺഐറ്റിയിൽ നിന്നും അറുപത് പോയി അല്ലേ നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ നൂറ്റി എൺപതിൽ നിന്നും ഒരു അറുപത് പോകുന്നതല്ലയോ ആണ് സോ ഈ സൈൻ വൺ ട്വൻ്റി എനിക്ക് എങ്ങനെയും വിളിക്കാം സൈൻ വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റിന്നും വിളിക്കാം എന്തും വിളിക്കാം സൈൻ വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റീന്ന് വിളിക്കാം ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു അതാ നോക്കിയേ ഇത് ഞാനൊരു അഡീഷണൽ സ്റ്റെപ്പ് പോലെ എഴുതിയതാ ജസ്റ്റ് സൈൻ വൺ ട്വന്റിയെ നമുക്ക് എങ്ങനെയും വിളിക്കാം നമ്മൾ തൊട്ട് മുന്നേ ആംഗിളൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് അറിയാമായിരുന്നു സോ സൈൻ വൺ ട്വൻറ്റി എങ്ങനെയും വിളിക്കാം സൈൻ വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റീന്നും വിളിക്കാം അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എഴുതിയതാ ഓക്കെ എനിവേ നമുക്ക് എന്ത് ചെയ്യണം സൈൻ വൺ ട്വൻറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഈ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ വൺ ട്വന്റിയിൽ വരച്ച ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ മതി ഓക്കെ ഈ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുള്ളൂ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര സൈൻ സിസ്റ്റി അല്ലയോ ആ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര സൈൻ സിസ്റ്റി അല്ലയോ ഈ ട്രാങ്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈൻ സിസ്റ്റി അല്ലയോ ഓപ്പോസിറ്റ് സൈഡ് ആണ് കാരണം സൈൻ സിസ്റ്റി ആണെന്ന് തോന്നുന്നു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണ്യൂസ് ഹൈപ്പോണ്യൂസ് വണ്ണ് തന്നെ നമുക്കറിയാം നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത് സോ ശരിക്കും പറഞ്ഞാൽ സൈൻ വൺ ട്വൻറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി സയൻ കണ്ടുപിടിച്ചാൽ മതി ആണോ ഓക്കെ ആണോ കൺസെപ്റ്റ് മനസ്സിലായോ ഓക്കെ അപ്പൊ സൈൻ വൺ ട്വൻ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് തന്നെ കണ്ടുപിടിച്ചാൽ മതി സൈൻ സിഫ്സ്റ്റി കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഓക്കെ സോ സൈൻ സിഫ്സ്റ്റി കണ്ടുപിടിച്ചു സയൻ സിഫ്റ്റിയുടെ വാല്യൂ എത്ര സയൻ സിഫ്സ്റ്റി എന്ന് പറയുമ്പോൾ റൂട്ട് ത്രീ ബൈ ടു അപ്പം ഈ സൈൻ വൺ ട്വൻറ്റിയുടെ വാല്യൂ എന്ത് തന്നെയാണ് സയൻ സിക്സ്റ്റിയുടെ വാല്യൂ സെയിം തന്നെയാണ് ഓക്കെ ആണേ ഓക്കെ ഇനി ഇതാ നോക്കിയാൽ ഒരു കാര്യവും കൂടെ നോക്കിയേ ഈ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ നോക്കുക ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ നമുക്ക് എല്ലാവരും എന്താ പോസിറ്റീവ് നമുക്ക് ഈ കാര്യം അറിയാവുന്നേ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എല്ലാവരും എന്താ പോസിറ്റീവാണ് സെക്കൻഡ് ക്വാർട്ടറിൻ്റിലോ അതാ നോക്കിയേ വൈ പോസിറ്റീവാണ് ശരിയാണ് വൈ എന്ന് പറഞ്ഞാൽ ആരാ സൈൻ തീറ്റ ഇല്ലയോ അല്ലെങ്കിൽ ആ വൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന ആരാ സൈൻ തീറ്റ അല്ലയോ സോ സെക്കൻഡ് ക്വാർട്ടറിൻ്റിൽ സൈൻ തീറ്റ എന്താ പോസിറ്റീവാണ് പക്ഷെ കോസോ കോസിന് നോക്കിയാൽ കോസ് നിന്ന് എങ്ങോട്ടാണ് നീക്കുന്നത് ഇടത്തോട്ടാണോ നീക്കുന്നത് സോ അതെന്താ നെഗറ്റീവാണ് ഓക്കെ കോസ് എന്തായിരിക്കും ആയിരിക്കും അതായത് കോസ് നൂറ്റി ഇരുപത് കണ്ടുപിടിക്കാൻ പറയുവാണ് എന്താ കണ്ടുപിടിക്കാൻ പറയുക കോസ് നൂറ്റി ഇരുപത് കണ്ടുപിടിക്കാൻ പറയാം കോസ് നൂറ്റി ഇരുപത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ട്രാങ്കിളിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് കണ്ടുപിടിച്ചാൽ മതി ഇല്ലയോ ഈ ട്രാങ്കിളിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് എത്ര ആ അഡ്ജസ്റ്റൻ സൈഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി കോസ് സിസ്റ്റി എടുത്താലും പോലെ മതി കോസ് വൺ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെടുത്താലും മതി കോസ് സിക്സ്റ്റി എടുത്താലും മതി പക്ഷേ ഒരു പ്രശ്നം പറ്റും കോസ് സിസ്റ്റി എടുക്കുമ്പോൾ ഈ ലെങ്ത് കിട്ടും പക്ഷേ ഈ ലെങ്ത് എങ്ങോട്ടാണ് കിടക്കുന്നത് ഇടത്തോട്ടാണ് കിടക്കുന്നത് അതായത് നെഗറ്റീവ് വലിയ ആ ലെങ്ത് അല്ലെങ്കിൽ കോസ് സിസ്റ്റിയുടെ നെഗറ്റീവ് വലിയ വരുന്നത് സോ കോസ് വൺ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് കോസിസ്റ്റിയ കണ്ടോ ആ നെഗറ്റീവ് വന്ന് എന്താണെന്ന് മനസ്സിലായോ അഡ്ജസ്റ്റൻ സൈഡ് ഇവിടെ എന്താ നെഗറ്റീവാണ് ഓക്കെ അഡ്ജസ്റ്റൻ സൈഡ് ഇവിടെ എന്താ നെഗറ്റീവാണ് അതായത് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഓദ്യം ഉണ്ടാക്കാം കോസ് വൺ എയ്റ്റി ട്വൻറ്റി നമുക്ക് എങ്ങനെ എഴുതാം വൺ എയ്റ്റി മൈനസ് സിസ്റ്റി അതെന്താ മൈനസ് കോസിസ്റ്റിയ നമ്മളിങ്ങനെ റിസൾട്ടൊക്കെ കാണാൻ പഠിച്ചിട്ടില്ലയോ പഠിച്ചിട്ടുണ്ട് കോസ് വൺ എയ്റ്റി മൈനസ് തീറ്റ എന്താ മൈനസ് കോസ് തീറ്റ ഓക്കെ അപ്പം അതെന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ ഓക്കെ അങ്ങനെ ആയതാണ്ട് ഈ ൾ നോക്കിയിട്ട് ഇവിടെ പറ ഇവിടെ സൈൻ എന്തായിരിക്കും സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് അത്രയും വിചാരിച്ച സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്താ നെഗറ്റീവാണ് ഇവിടെ എന്താ കോസ് എന്താ നെഗറ്റീവാണ് സോ ശരിക്കും പറഞ്ഞാൽ കോസും സൈനും എന്താ ഇവിടെ നെഗറ്റീവാണ് അപ്പോൾ സൈൻ ബൈ കോസ് എന്ന് പറയുന്ന സാധനം എന്താകും പോസിറ്റീവ് ആവും അല്ലേ ഒരു നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് അതെന്താകും പോസിറ്റീവ് ആവും സോ ശരിക്കും പറഞ്ഞാൽ ടാൻ എന്താവും ഇവിടെ പോസിറ്റീവ് ആവും ടാൻ എന്താകും ഇവിടെ പോസിറ്റീവാവും ഇവിടെ വരുമ്പോഴോ ഇവിടെ വരുമ്പം ഇവിടെ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക ഇവിടെ എറ്റ്സ് പോസിറ്റീവാണ് അതായത് നമ്മുടെ കോസ് പീറ്റ് എന്താ പോസിറ്റീവാണ് സൈൻ എന്താ നെഗറ്റീവാണ് താഴോട്ടല്ലേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവല്ലേ സോ സൈൻ നെഗറ്റീവാണ് കോസ് എന്താ പോസിറ്റീവാണ് അപ്പം നമ്മളിങ്ങനെ നമ്മൾ കാണാതെ പഠിക്കുമല്ലോ ആൾ ആർ പോസിറ്റീവ് ഇവിടെ സൈൻ പോസിറ്റീവ് ഇവിടെ ടാൻ പോസിറ്റീവ് ഇവിടെ കോസ് പോസിറ്റീവ് ഓക്കെ അല്ലയോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ മനസ്സിലായി ഓക്കെ ആംഗിൾ കണ്ടുപിടിക്കാൻ മനസ്സിലായി അങ്ങനെ ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ ഞാനൊന്ന് കാണിച്ചു തരാം ആ എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ഇതെന്ത് ചെയ്യും ഇത് പെട്ടെന്ന് 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 ഇനി എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്താ യൂണിറ്റ് ഹൈപ്പോഡിനിയസ് ഉള്ള ട്രയാങ്കി ഓക്കെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആ യൂണിറ്റ് ഹൈപ്പോഡിനിയസ് ഉള്ള ട്രയങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും സൈൻ തീറ്റ ആയിരിക്കും അതിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് എന്തായിരിക്കും കോസ് തീറ്റ ആയിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ട്രായങ്കിൾ എപ്പോഴും കൺസിഡർ ചെയ്യുമ്പം എന്ത് ചെയ്യണം ഹോർസോണ്ടലുമായിട്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം കണ്ടോ കണ്ടോ ഹോർസോണലായിട്ട് ട്രയാങ്കുളർ അൺസിഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഐഡിയ കൃത്യമായിട്ട് കിട്ടും ഞാനൊരു ഒന്ന് രണ്ട് ടർണോമെട്രി ഇതിൻ്റെ വാല്യൂസ് എഴുതാം ആ വാല്യൂസ് പട 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 നമ്മൾ എന്ത് ചെയ്യാൻ പോവാ കണ്ടുപിടിക്കാൻ പോവാം നോക്കാം നോക്കിയാൽ നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് സൈൻ ഫൈവ് പൈബേസിറ്റ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയും ഫൈവ് പൈബേസിറ്റ്സ് എവിടെ വരുന്നതെന്ന് നമ്മൾ നോക്കും അത് നോക്കാനായിട്ട് എളുപ്പ വഴി ഉണ്ട് അതാ നോക്കിയാൽ ഫൈവ് പൈബേസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ സിക്സ് പൈബേസിറ്റ്സ് മൈനസ് പൈബേസിറ്റ്സ് അല്ലയോ അല്ലെ ആറ് പൈബേസിറ്റ്സ് നിന്നും ഒരു പൈബേസിറ്റ് പോയാൽ നമുക്ക് ആരെ കിട്ടും അഞ്ച് പൈബേസിറ്റ് കിട്ടും അല്ലയോ അല്ലെങ്കിൽ ഇതെന്താ പൈ മൈനസ് പൈബേസിറ്റ് അതായത് പൈ മൈനസ് പൈബേസിറ്റ് നോക്കിയേ പൈ മൈനസ് പൈബേസിറ്റ് എന്താണെന്ന് ഇത്രയും പൈ പൈയിൽ നിന്ന് എന്ത് ചെയ്തു പൈബേസിറ്റ്സ് കുറഞ്ഞു സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഇത് ഈ ആംഗിൾ ആംഗിള് പൈബേസിറ്റ്സ് ഓക്കെ ആണോ ഇത്രയും കാര്യം ഓക്കെ ആണോ ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൈൻ ഫൈ പൈബേസിറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി സൈൻ സ് എന്ത് ചെയ്താതി കണ്ടുപിടിച്ചാൽ അല്ലയോ സൈൻ ഫൈ ബേസിറ്റ് ഇവിടെ എന്താ പോസിറ്റീവ് തന്നെ കുഴപ്പമില്ല പോസിറ്റീവ് തന്നെ സൈൻ ഫൈ ബേസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സൈൻ തേർട്ടി സൈൻ തേർട്ടി ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ കണ്ടുപിടിക്കാം അതേപോലെ കോസ് ഫൈവ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ കോസ് ഫൈവ് ബേസിറ്റ്സ് കോസ് ഫൈവ് ബേസിറ്റ്സ് ഇതേപോലെ തന്നെ എന്താ താട്ടെ ഈ ഇത് കണ്ടുപിടിച്ചാൽ അല്ലയോ ഈ ട്രാങ്കിളിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് കണ്ടുപിടിച്ചാൽ മതി അതായത് കോസ് പൈവ് ബേസിക്സ് തന്നെ കണ്ടു മതി പക്ഷേ നമുക്കറിയാം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ അല്ല സോറി സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് എന്താ നെഗറ്റീവ് അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ അറിയാം എന്താ ഇത് നെഗറ്റീവിലോട്ടാണോ നിക്കുന്നത് അല്ലയോ നെഗറ്റീവ് നമുക്കറിയാം ക്വാർട്ടർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് പലതോട്ടുള്ളതെല്ലാം പോസിറ്റീവ് ഇടത്തോട്ടുള്ളതെല്ലാം നെഗറ്റീവ് അല്ലയോ സോർജിനിന്ന് ഇടത്തോട്ടാണ് സോ മൈനസ് കോസ് ഫൈവ് ബേസിക്സ് അല്ലെങ്കിൽ അതെന്താ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ഓക്കെ ആന്നേ ഓക്കെ അതുപോലെതാ നോക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുക വേറെ ദിവസം ചോദിക്കുക സൈൻ ഓഫ് മൈനസ് ടു പൈ ബൈ ത്രീ ഓക്കെ മൈനസ് ടു പൈ ബൈ ത്രീ എനിക്ക് അങ്ങനെ വിളിക്കാം ഇതാ നോക്കിയേ മൈനസ് ടു പൈ ബൈ ത്രീ മൈനസ് ടു പൈ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ പൈ ബൈ ത്രീ പ്ലസ് പൈ ബൈ ത്രീ ഇല്ലയോ മൈനസ് ത്രീ പൈ ബൈ ത്രീയിലൂടെ ഒരു പൈ ബൈ ത്രീ ആഡ് ചെയ്യുമ്പോൾ എന്ത് മൈനസ് ടു പൈ ബൈ ത്രീ കിട്ടും ഇല്ലയോ സോ നമുക്ക് പറയാം പൈ മൈനസ് പൈ പ്ലസ് പൈ ബൈ ത്രീ മൈനസ് പൈ പ്ലസ് പൈ ബൈ ത്രീ അതെങ്ങനെ വരും മൈനസ് പൈ എന്ന് പറഞ്ഞാൽ അറിയാമല്ലയോ ക്ലോക്കോയ്സിൽ ഇളക്കും മൈനസ് പൈ മൈനസ് പൈയുടെ കൂടെ എന്ത് ചെയ്യും പൈ ബൈ ത്രീ കൂടും അതായത് ക്ലോക്ക് വൈസിൽ പൈ ബൈ ത്രീ കാരണം സോ പൈ ബൈ ത്രീ ഉള്ളൊരു ട്രയാങ്കിൾ കിട്ടി അപ്പോൾ ഇതിൻ്റെ സൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി സൈൻ പൈ ബൈ ത്രീ ഞാൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ പക്ഷേ നമുക്കറിയാം സൈൻ ഇവിടെ എന്താ നെഗറ്റീവാണ് കാരണം സൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ ഓപ്പോസിറ്റ് സൈഡ് അത് എങ്ങോട്ടാണ് അളക്കുന്നത് താഴോട്ട് സോ ഇതെന്താ നെഗറ്റീവാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ സൈൻ വൺ എയ്റ്റി മൈനസ് തീറ്റ സൈൻ തീറ്റ സൈൻ വൺ എയ്റ്റി പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അങ്ങനെ സൈനിൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങളിങ്ങനെയൊരു കാണാപിടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഐക്യേഷൻസും ഫോർമുലാസും എല്ലാം ഒന്നും ഓർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്ന് യൂസ്ഡ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പട പട പടാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസറിലോട്ട് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കണക്ക് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി സിമ്പിൾ കണക്കുകളിടുക നിങ്ങൾക്ക് ചിലപ്പോൾ സൈൻ മൈനസ് അറുന്നൂറ് ഡിഗ്രി അല്ലെങ്കിൽ സൈൻ മൈനസ് ഒരു നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പൈ ബൈ ടു ഫിഫ്റ്റി സിറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഇങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ആദ്യം നമ്മൾ പഠിച്ച സാധനം കാണാതെ പഠിച്ച് വെച്ചേക്കാം സൈൻ വൺ എയ്റ്റി മൈനസ് തീറ്റ സൈൻ തീറ്റ കോസ് വൺ എയ്റ്റി മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റ കോസ് വൺ എയ്റ്റി പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റ കോസ് ടു പൈ മൈനസ് തീറ്റ കോസ് തീറ്റ കോസ് ടു പൈ പ്ലസ് തീറ്റ കോസ് തീറ്റ അപ്പോൾ ഇങ്ങനത്തുള്ള റിലേഷൻസ് എല്ലാം എന്ത് ചെയ്യുക ഓർത്ത് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റിലേഷൻ എല്ലാം ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഓർത്ത അത് ഏത് ക്വാറൻറ്റി വരുമെന്ന് ഞാൻ ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ചാൽ ഞാൻ എന്ത് ചെയ്തത് അത് പറഞ്ഞേക്കുന്നത് ഓക്കെ ഓക്കെ സോ വാ നോക്കാം ഇപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം മൈനസ് സൈൻ ബൈ ബി ത്രീ സൈൻ ബൈ ബി ത്രീ എത്ര സൈൻ സിസ്റ്റി എത്ര റൂട്ട് ത്രീ ബൈ ടു സോ ഇതിൻ്റെ ആൻസർ എന്താ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ഓക്കെ അതേപോലെതാ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കോസ് മൈനസ് ടു പൈ ബി ത്രീ പറഞ്ഞു ഓക്കെ കോസ് ഓഫ് മൈനസ് ടു പൈ ബി ത്രീ എന്ത് കണ്ടുപിടിച്ചാൽ മതി നമുക്കറിയാം ഈ ട്രാങ്കിളിൻ്റെ അഡ്ജസ്മെൻറ്റ് കണ്ടുപിടിച്ചത് അതായത് ഇത് കോസ് പൈ ബൈ ത്രീ കണ്ടുപിടിച്ചാൽ മതി പക്ഷെ നമുക്കറിയാം ഇത് എവിടെ വന്ന് കിടക്കുന്നത് തേർഡ് ക്വാർട്ടറിൽ തേർഡ് ക്വാർട്ടറിൽ എന്താ കോസ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് നെഗറ്റീവ് ആ സോ മൈനസ് കോസ് പൈ ബൈ ത്രീ അതായത് മൈനസ് വൺ ബൈ ടു ഓക്കെ ഇല്ലയോ ഓക്കെ നോക്കിയങ്ങനാന്ന് അടുത്തൊരു റോസ്റ്റ് നോക്കിയേ സൈൻ സെവൻ പൈ ബൈ ഫോർ ഓക്കെ സെവൻ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്ര അടേ എട്ട് പൈ ബൈ ഫോറിൽ നിന്നും ഒരു പൈ ബൈ ഫോർ കുറഞ്ഞാൽ പോരെ സെവൻ പൈ ബൈ ഫോർ കിട്ടത്തില്ലയോ കിട്ടും അല്ലേ എട്ട് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്ര ടു പൈ മൈനസ് പൈ ബൈ ഫോർ എന്ന് എഴുതാം അങ്ങനെ എഴുതാം ഇതിനെ ടു പൈ മൈനസ് പൈ ബൈ ഫോർ എഴുതാം ഓക്കെ അപ്പോൾ ടു പൈ മൈനസ് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എവിടെ വരുമേ ടു പൈ എന്ന് പറഞ്ഞാൽ എവിടെ അതുകൊണ്ടു ഇങ്ങോട്ട് കറങ്ങി 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 ഒരു ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ ടു പൈ ആയി ടു പൈൽ നിന്ന് ഒരു പൈ ബൈ ഫോർ എന്ത് ചെയ്യണം കുറയണം അല്ലേ മൈനസ് പൈ ബൈ ഫോർ അതായത് പൈ ബൈ ഫോർ ആൻറ്റി ക്ലോക്കേസ് വരണം സോ പൈ ബൈ ഫോർ ഇങ്ങോട്ട് വന്നു ഓക്കെ അപ്പോൾ ഇവിടെ പൈ ബൈ ഫോർ ഉള്ള ഒരു ട്രയാംഗിൾ കിട്ടി അതിന്റെ സൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി സൈൻ പൈ ബൈ ഫോർ തന്നെ കണ്ടുപിടിച്ചാൽ മതി ഇനി നമുക്കറിയാം അതെന്താ നെഗറ്റീവ് അസോ മൈനസ് സൈൻ പൈ ബൈ ഫോർ ആൻസർ എന്ത് വരും മൈനസ് വൺ ബൈ റൂട്ട് ടു ഈസി ആയിട്ട് ആൻസർ കിട്ടിയില്ലോ ഈസി ആയിട്ട് ആൻസർ കിട്ടി അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ കോസോ കോസ് കണ്ടുപിടിച്ച് നോക്ക് കോസ് എന്ന് പറഞ്ഞാൽ എന്താ അഡ്ജസ്റ്റൻ സൈഡ് അല്ലയോ അതായത് കോസ് സെവൻ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞ സാധനം എന്താണ് കോസ് സെവൻ പൈ ബൈ ഫോർ അത് കോസ് പൈ ബൈ ഫോർ തന്നെ സൈൻ മാറ്റണോ വേണ്ട അത് പോസിറ്റീവ് തന്നെ സോ എന്താ പ്ലസ് കോസ് ഫൈവ് ബൈ ഫോർ തന്നെ പ്രശ്നമൊന്നുമില്ല എത്ര കിട്ടും വൺ ബൈ റൂട്ട് ടു കണ്ടോ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ആൻസർ സൈനും കോസും എല്ലാം എന്ത് ചെയ്യാൻ പറ്റി കണ്ടുപിടിക്കാൻ പറ്റി എളുപ്പമില്ലയോ എളുപ്പം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ടാൻ എന്ന് കണ്ടുപിടിച്ചു നോക്കാം ടാൻ സെവൻ ഫൈവ് ബൈ ഫോർ ടാൻ സെവൻ ഫൈവ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ എന്ത് വരും സൈൻ ബൈ കോസ് വരും അല്ലയോ മൈനസ് വണ് വരും എന്തോ ഒരു ആൻസറ് മൈനസ് വണ് വരും ഓക്കെ ഓക്കെ അപ്പം നമ്മളിത് പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഞാനൊരു കാര്യം ചെയ്യാം ജനറൽ ആയിട്ട് എന്ത് ചെയ്യാം ജനറലായിട്ട് ഈക്വേഷൻസും കൂടെ ഒന്ന് എഴുതി വയ്ക്കുക എന്താ നോക്കിയാൽ സൈൻ ഓഫ് സൈൻ ഓഫ് പൈ മൈനസ് തീട്ട വരിക സൈൻ ഓഫ് എന്ത് വരിക പൈ മൈനസ് തീറ്റ വരുവാന്ന് വിചാരിക്കാം ഓക്കെ സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്താ വൺ എയ്റ്റി മൈനസ് തീറ്റ എവിടെ വരും ഇവിടെ ആംഗിൾ വൺ എയ്റ്റിയിൽ നിന്നും തീറ്റ കുറയുന്നു അത് എവിടെ വരും സെക്കൻഡ് ക്വാഡറിൻ്റെ വരും ഓക്കെ വൺ എയ്റ്റി മൈനസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എപ്പോഴും എവിടെ വരും സെക്കൻഡ് ക്വാർഡറിൻ്റെ വരും സെക്കൻഡ് ക്വാർഡറിൻ്റെ വന്ന സൈൻ എന്താ പോസിറ്റീവാണ് എന്താ പോസിറ്റീവാ സോ ഇതിനെ നമുക്ക് എന്ത് തന്നെ വിളിക്കാം സൈൻ തീറ്റ എന്ന് വിളിക്കാം ഓക്കെ ആണേ ഓക്കെ അങ്ങനെ ആയതാ നോക്കിയേ കോസ് ഓഫ് വൺ എയ്റ്റി മനസ്സ് തീറ്റ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും കോസ് ഓഫ് വൺ എയ്റ്റി മൈനസ് തീറ്റ ഇതേപോലെ വൺ എയ്റ്റി മൈനസ് തീറ്റ ഏത് ക്വാട്ടറിൽ വരുന്നത് സെക്കൻഡ് ക്വാട്ടറിൻ്റെ അത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായാലോക്കും മനസ്സിലാവില്ലേ വൺ ഐറ്റിയിൽ നിന്നും തീറ്റ കുറഞ്ഞു അത് ഏത് ക്വാർട്ടറി കിടക്കും സെക്കൻഡ് ക്വാട്ടറിൻ്റെ കിടക്കും സോ സെക്കൻഡ് ക്വാട്ടറിൻ്റെ വന്നാൽ കോസ് എന്താ നിങ്ങൾ മനസ്സിൽ വന്നാലോചിച്ച് കോസ് എന്താ നെഗറ്റീവാണ് കാരണം സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തെ ആലോചിക്കുക ഫസ്റ്റ് ക്വാർട്ടറിൽ വൈ പോസിറ്റീവ് എറ്റ്സും പോസിറ്റീവ് അതായത് സൈനും പോസിറ്റീവ് കോസും പോസിറ്റീവ് നമുക്കറിയാം വൈ എന്ന് പറഞ്ഞാൽ സൈൻ എറ്റ്സ് എന്ന് പറഞ്ഞാൽ കോസ് അല്ലെ ആ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സൈൻ അഡ്ജസ്റ്റൻ സൈഡ് എന്ന് പറഞ്ഞാൽ കോസ് ഓക്കെ അപ്പോൾ വൈയും പോസിറ്റീവ് എറ്റ്സും പോസിറ്റീവ് അതിനർത്ഥം സൈനും പോസിറ്റീവ് കോസും പോസിറ്റീവ് സെക്കൻഡ് ക്വാർഡറിൻ്റെ വരുമ്പോഴാണ് വൈ പോസിറ്റീവ് അതായത് സൈൻ പോസിറ്റീവ് എറ്റ്സ് നെഗറ്റീവ് അതായത് കോസ് നെഗറ്റീവ് ഓക്കെ ഓക്കെ അപ്പൊ കോസ് ഓഫ് വൺ ഐറ്റി മൈനസ് തീറ്റ ഇതാ എന്ത് കിട്ടും കോസ് നമുക്കറിയാം സെക്കൻഡ് ക്വാർഡറിൻ്റെ കോസ് എന്താ നെഗറ്റീവാണ് അല്ലെ കോസ് എന്താ നെഗറ്റീവ് ആ സെക്കൻഡ് കൊടുക്കണം സോ അതെന്താ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതണം എന്താ എഴുതണം മൈനസ് കോസ് തീറ്റ എന്ന് എഴുതണം ഓക്കെ ഓക്കെ അപ്പോൾ സൈൻ പോസിറ്റീവ് കോസ് പോസിറ്റീവ് അപ്പോൾ ടാൻ എന്തായിരിക്കും ടാൻ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിരിക്കും അല്ലയോ സൈൻ തീറ്റ ബൈ മൈനസ് കോസ് തീറ്റ എന്ന് വരും അപ്പോൾ അതെന്താ വരും അത് നെഗറ്റീവായിട്ട് വരും സോ ടാൻ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ ആര് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് സൈൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ഓക്കെ അങ്ങനെ ഏതാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞത് ഏതാ നോക്കിയേ സൈൻ വൺ എയ്റ്റി പ്ലസ് തീറ്റ പൈ പ്ലസ് തീറ്റ എവിടെ ഏത് ക്വാർഡറിൻ്റെ വരും പൈയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടി തേർഡ് ക്വാർഡറിൻ്റെ തേർഡ് ക്വാർട്ടറിൻ്റെ ആരാ പോസിറ്റീവ് രണ്ട് പേരും നെഗറ്റീവാ അല്ലയോ രണ്ട് പേരും എന്താ നെഗറ്റീവാ സോ സൈൻ പൈ പ്ലസ് തീറ്റ എന്താ മൈനസ് സൈൻ തീറ്റ കോസ് പൈ പ്ലസ് തീറ്റ എന്താ കോസ് പൈ പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റ ഈസി അല്ലയോ ഈസിയാണ് അങ്ങനെ ആയതാ നോക്കിയേ സൈനും കോസും അവിടെ ആയി ഇനി അടുത്ത ആരാ നമ്മുടെ ടു പൈ മൈനസ് തീറ്റ വരുമോ എന്താ വരുവോ ടു പൈ മൈനസ് തീറ്റ വരുവോ ടു പൈ മൈനസ് തീറ്റ വന്നാലോ സൈൻ ഓഫ് ടു പൈ മൈനസ് തീറ്റ നമുക്കറിയാം ടു പൈ മൈനസ് തീറ്റ ഏത് ക്വാർട്ടറിൻ്റെ വരും നാലാമത്തെ ക്വാർട്ടറിൻ്റെ നാലാമത്തെ ക്വാർട്ടറിൻ്റെ സൈൻ എന്താ അല്ലെങ്കിൽ ആ വൈ ഓപ്പോസിറ്റ് സൈഡ് എന്താ നെഗറ്റീവാണ് സോ നമുക്ക് എന്ത് പറയാം മൈനസ് സൈൻ തീറ്റ കോസ് ഓഫോ പറഞ്ഞാലോ കോസ് ഓഫ് ടു പൈ മൈനസ് തീറ്റ കോസ് ഓഫ് ടു പൈ മൈനസ് തീറ്റ ഈ സീക്കുള്ളൂ അത് ഫോർത്ത് ക്വാർട്ടറിൻ്റെ ഫോർത്ത് ക്വാർട്ടറിൻ്റെ കോസ് എന്താ പോസിറ്റീവാണ് നമ്മൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് സോ എന്ത് തന്നെ എഴുതിയാ മതി കോസ് തീറ്റ എന്ന് പറഞ്ഞ എഴുതിയാ മതി ഓക്കെ അപ്പോൾ ഒരു ആംഗിൾ പൈ പ്ലസ് തീറ്റ പൈ മൈനസ് തീറ്റ ടു പൈ മൈനസ് തീറ്റ ടു പൈ പ്ലസ് തീറ്റ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് കോഡറൻറ്റി വരുന്നു എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാവാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം എഴുതാൻ പറ്റും ഓക്കെ ഇല്ലയോ ഓക്കെ ഇല്ലയോ ഈസി അല്ലയോ ഈസിയാ ഓക്കെ അപ്പോൾ നമ്മളെ ട്രിഗ്നോമെറിയുടെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റും ആംഗിൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ വൺ എയ്റ്റി മൈനസ് തീറ്റ എന്താണെന്നും വൺ എയ്റ്റി പ്ലസ് തീറ്റ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അതൊന്ന് അറിഞ്ഞിരിക്കണം അത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞില്ല കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ആ പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം നോക്കാം സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് അറിയാവുന്ന സാധനം അല്ലേ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്കറിയാം എന്താ വണ്ണാണ് അല്ലയോ നമുക്കറിയാം നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് എന്ത് വരുന്ന എടുത്തത് ഹൈപ്പോഡ്ന്യൂസ് വൺ ഉള്ള ട്രയാങ്കിൾ എടുത്തത് അല്ലയോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആയിരുന്നു അതിൻ്റെ അഡ്ജസ്റ്റൻ സൈഡെന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആയിരുന്നു അല്ലയോ അപ്പം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഹൈപ്പോഡ്ന്യൂസ് സ്ക്വയർ അല്ലയോ ബേസ് സ്ക്വയർ എന്താ കോ സ്ക്വയർ തീറ്റ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താ സയൻസ്ക്വർ തീറ്റ ഈ സിക്കൽ ടു എന്താ ഹൈപ്പോണിയന്റെ സ്ക്വയർ വൺ സ്വയർ അതെന്ത് തന്നെയാ വണ്ണ് തന്നെ സോ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം സയൻസ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റൽ ടു വണ്ണ് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകും ഐ ഇക്വേഷൻ ത്രൂ ഔട്ട് സയൻസ്വർ തീറ്റ ഉണ്ടെന്ന് ചെയ്യാൻ പോവാൈഡ് ചെയ്യാൻ പോവാ അപ്പൊ സൈൻസ്ക്വർ തീറ്റ ബൈ സൈൻസ്ക്വയർ തീറ്റ എന്ത് വരും വണ് വരും കോസ്ക്വയർ തീറ്റ ബൈ സൈൻസ്ക്വയർ തീറ്റ എന്ത് വരും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ സൈൻ ബൈ കോസ് എന്താ ടാന അപ്പൊ കോസ് ബൈ സൈൻ എന്താ വൺ ബൈ ടാന അതല്ലെങ്കിൽ എന്താ കോട്ടാ നമുക്കറിയാം അല്ലയോ അപ്പോൾ ഇതെന്ത് വരും കോഡ്സ്ക്വയർ തീറ്റ എന്ന് വരും കോ സ്ക്വയർ ബൈ സൈൻസ് സ്ക്വയർ വരുമ്പോൾ എന്ത് വരും കോഡ് സ്ക്വയർ തീറ്റ വരും വിച്ച് ഈ സിക്കൽ ടു ലെഫ്റ്റ് ഹാൻഡിൽ മാത്രം ഡിവൈഡ് ചെയ്താൽ മതിയോ റൈറ്റ് ഹാൻഡിൽ ഡിവൈഡ് ചെയ്യണോ അല്ലയോ അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് വൺ ബൈ സൈൻസ് സ്ക്വയർ തീറ്റ വൺ ബൈ സൈൻ എന്താ ഡേ വൺ ബൈ സൈൻ വൺ ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്കാ നമുക്കറിയാം അല്ലയോ അപ്പോൾ വൺ ബൈ സൈൻസ് സ്ക്വയർ തീറ്റ് എന്ത് വരും കൊസി സ്ക്വയർ തീറ്റ വരും ഓക്കെ ആണോ ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞ ഇക്വേഷൻ ഉണ്ടായിക്കൂടെ കോ സി സ്ക്വയർ തിറ്റ മൈനസ് കോട്ട്സ്ക്വയർ തിറ്റ ഐ ടു എന്താ വൺ അപ്പോൾ ഇങ്ങനെ രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി ഓക്കെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും മനസ്സി ആലോചിച്ചാൽ തന്നെ ഒരു രണ്ട് സെക്കൻഡ് ഉണ്ടാക്കാൻ പറ്റും ഇക്വേഷൻ അല്ലയോ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഇത് വണ്ണായി ഇതെന്തായി കോസ് ബൈ സൈൻ കോട്ട് കോ സ്ക്വയർ ബൈ സൈൻസ് സ്ക്വർ കോട്ട് സ്ക്വയർ ആയി അപ്പോൾ വൺ പ്ലസ് കോഡ് സ്ക്വയർ ഇസിക്കൽ ടു കോസി സ്ക്വയർ ഫീറ്റാ പെട്ടെന്ന് ആലോചിച്ചു എഴുതാൻ പറ്റും അല്ലേ എഴുതാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ആദ്യം ഞാൻ നോക്കിയാൽ ഇവിടെ സൈൻ കൊണ്ട് സൈൻ സ്ക്വയർ ഉണ്ട് ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്തു അങ്ങനെ കോ സ്ക്വയർ കൊണ്ട് ഡിവൈവ് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കോ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ ഇക്വേഷനും മൊത്തം എന്ത് ചെയ്യാൻ പോവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യാൻ പോവാ കോ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുക അപ്പോൾ എന്ത് സംഭവിക്കും സയൻ സ്ക്വയർ ബൈ കോ സ്വയർ എന്താവും ടാൻ സ്ക്വയറാവും അല്ലേ സൈൻ ബൈ കോസ് ടാനാ സയൻസ് സ്ക്വയർ ബൈ കോ സ്ക്വയർ എന്താവും ടാൻ സ്ക്വയർ ആവും സോ ടാൻസ്വയർ തീറ്റ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ കോ സ്ക്വയർ തീറ്റ വൺ ബൈ കോസ് എന്താ സിക്ക് അപ്പൊ വൺ ബൈ കോസ്ക്വയർ എന്താ സീസ്ക്വയർ സി സ്ക്വയർ തീറ്റ അല്ലയോ കോസ്ക്വയർ ഉണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതാ സംഭവിക്കുന്നത് അല്ലയോ സയൻ സ്ക്വയർ ബൈ കോ സ്ക്വയർ എന്താവും ടാൻ സ്ക്വയർ ആവും കോ സ്ക്വയർ ബൈ കോ സ്ക്വയർ എന്താകും വൺ ആവും വൺ ബൈ കോ സ്ക്വയർ എന്താവും സീസ്ക്വയർ ആവും ഓക്കെ അങ്ങനെ ഇക്വേഷൻ കിട്ടി അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താ വൺ ഓക്കെ ഓക്കെ സിമ്പിൾ ഇക്വേഷൻസ് നോക്കാം അങ്ങനെ എഴുതാണ്ട് വേറെ ഒരു ഇക്വേഷൻ നോക്കാം സൈൻ ടു തീറ്റ അടുത്ത ഇക്വേഷൻ സൈൻ ടു തീറ്റ സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ സൈൻ തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതി കൂടെ സൈൻ ഓഫ് തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതി കൂടെ സൈൻ ടു തീറ്റെ സൈൻ തീറ്റ പ്ലസ് തീറ്റ എന്തുവാ സൈനേ കോസ് ബി പ്ലസ് തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റോ അതായത് സൈൻ തീറ്റ കോസ് തീറ്റ എത്ര വട്ടം വന്നടേ രണ്ട് വട്ടം അതായത് ടു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ടു തീറ്റ എന്താ അപ്പം ടു സൈൻ തീറ്റ കോസ് തീറ്റ അടുത്ത ഇക്വേഷൻ നമുക്ക് ഏറ്റവും വേണ്ട ഇക്വേഷൻസ് ആണ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇതൊക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കോസ് ടു തീറ്റ എന്ന് പറഞ്ഞേ കോസ് ടു തീറ്റ കോസ് ടു തീറ്റ ഇതേപോലെ ആലോചിക്കുക കോസ് തീറ്റ പ്ലസ് തീറ്റിക്കുക എന്താ കോസ് ഓഫ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈനേ സൈൻ ബി അല്ലയോ ഇവന്റെ എയും ബിയും എന്ത് തന്നെയാ തീറ്റ തന്നെയാ സോ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും അല്ലയോ കോസ് എ കോസ് ബി മൈനസ് സൈനേ സൈൻ ബി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് വരും കോ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടോ ഇക്വേഷനും ഇത് ഇതൊക്കെ ആലോചിച്ചെടുക്കാൻ വല്ല പാടുണ്ടോ ഇല്ല വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം ആലോചിച്ചെടുക്കാവുന്ന ഇക്വേഷൻസ് സോ കോസ് ടു തീറ്റ എന്താ കോസ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഓക്കെ ഓക്കെ ഈ രണ്ട് ഇക്വേഷൻ എന്താണ്ട് ഇങ്ങനെ ഒരു രീതിയിലും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക ഇവിടെ സൈൻ ടു തീറ്റ ആയിരുന്നപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റി ടു ഇൻ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റി ഇവിടെ ടു തീറ്റ ആയിരുന്നെങ്കിൽ അതിൻ്റെ നേരെ പകുതിയാണ് ഇവിടെ എഴുതിയത് ഇവിടെ ടൂ ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി ഇവിടെ എഴുതിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ പറയുക സൈൻ തീറ്റ സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ടു സൈൻ ഇവിടെ ടൂത്തീറ്റ ആയിരുന്നപ്പോൾ തീറ്റയുടെ പകുതി എഴുതി അല്ലേ ടൂത്തീറ്റയുടെ പകുതി എഴുതി അതായത് തീറ്റ ഇവിടെ തീറ്റയാണെങ്കിലോ തീറ്റയുടെ പകുതി എഴുതണം മനസ്സിലായോ ഇവിടെ ടൂത്തീറ്റ ആയിരുന്നെങ്കിൽ ടൂത്തീറ്റയുടെ പകുതി തീറ്റ എഴുതി ഇവിടെ ടൂത്തീറ്റ ആയപ്പോൾ ടൂത്തീറ്റയുടെ പകുതി തീറ്റ എഴുതി ഇല്ലേ ടു തീറ്റയുടെ പകുതി എന്തുവാടേ ടു തീറ്റയുടെ പകുതി എന്തുവാ തീറ്റ സോ ഇവിടെ സൈൻ തീറ്റയാണെങ്കിലോ ആ തീറ്റയുടെ പകുതി എഴുതണം ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു അങ്ങനാണെങ്കിൽ വെറുതെ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കോസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കോ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അപ്പോൾ ഇവിടെ ടു തീറ്റ ഇല്ല കോസ് തീറ്റയേ ഉള്ളൂ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും കോസ്ക്വയർ ഇവിടെ ടു തീറ്റ ആരെങ്കിൽ തീറ്റയുടെ ടൂ തീറ്റയുടെ പകുതി ഇവിടെ തീറ്റയാണെങ്കിൽ തീറ്റയുടെ പകുതി കണ്ടോ ഹാഫ് ആംഗിൾ ഫോർമുല സ് നോറേസിനെ അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യും ആവശ്യമുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതറിയാമെങ്കിൽ ഇതിലോട്ട് എത്താം ഇതറിയാൻ വല്ല പാടുണ്ടോ ഇത് ഈസിയാണ് നമുക്ക് ഇതാലോചിച്ചാൽ അറിയാം ഓക്കെ ഓക്കെ നോക്കാം നമുക്ക് ആണെങ്കിൽ ഇതാണ്ട് വേറെ ഇക്വേഷൻസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയാൽ ഏതാ നോക്കിയേ വൺ മൈനസ് കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ ഏതാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ടു സൈൻസ്ക്വയർ തീറ്റ ബൈ റ്റു ടു സയൻസ്ക്വയർ തീറ്റ ബൈ റ്റു ഓക്കെ അതേപോലെതാ നോക്കിയേ വൺ പ്ലസ് കോസ് തീറ്റ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം ടു കോസ്ക്വയർ തീറ്റ ബൈ എന്ന് എഴുതാം ഓക്കെ ഇപ്പോൾ വൺ മൈനസ് കോസ് ടു തീറ്റ ആണെങ്കിലോ നീ തിരിച്ചാലോചൺ മൈനസ് കോസ് ടു തീറ്റ ആയിരുന്നെങ്കിലോ അതെന്താ സാധനം ടു സയൻസ്ക്വയർ കണ്ടോ ഇവിടെ ടു തീറ്റ ആയിരുന്നപ്പോൾ തീറ്റയുടെ പകുതി ഇവിടെ ടു തീറ്റ ആണെങ്കിൽ ടു തീറ്റയുടെ പകുതി എന്തേ ഉള്ളൂ തീറ്റയേ ഉള്ളൂ അതേപോലെ വൺ പ്ലസ് കോസ് ടു തീറ്റ ആണെങ്കിലോ ടു കോസ്ക്വയർ കണ്ടോ ഇവിടെ തീറ്റ ആയിരുന്നപ്പോൾ തീറ്റയുടെ പകുതി ഇവിടെ ടു ആണ് ടു തീറ്റയുടെ പകുതി എന്താ തീറ്റ പക്ഷേ ശരിക്കും ആദ്യത്തെ തിക്വേഷൻ ചെയ്താൽ ഇത് ഹാഫ് ആഗിൾ ഫോർമുലയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞത് ഓക്കെ നമ്മുടെ ഇൻവേഴ്സിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതലും ഇതിൻ്റെയൊക്കെ ഹാഫ് ആംഗിൾ ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഓക്കെ ഓക്കെ അതുപോലെ ഇതും ഹാഫ് ആംഗിൾ ഫോർമുലയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഇതങ്ങനെ വന്നതെന്നൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ തനിയൊന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്തു കൊടുക്കുക വണ്ണിന് പകരം എന്ത് കൊടുക്കാം നമുക്ക് വണ്ണിന് പകരം പോരെ സ്ക്വയർ തീറ്റ പ്ലസ് സ്ക്വയർ തീറ്റ കൊടുക്കാം അല്ലയോ സയൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ മൈനസ് കോസ് ടു തീറ്റ എന്താ ഓൾറെഡി നമുക്കറിയാം എന്താ കോ സ്ക്വയർ തീറ്റ മൈനസ് സ്ക്വയർ തീറ്റ അപ്പോൾ അപ്പൊ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും അപ്പോൾ സയൻസ് സ്ക്വയർ സൈൻ സ്ക്വയർ കട്ടി വരും ടു കോ സ്ക്വയർ തീറ്റ എന്ന് വരും ഓക്കെ ജസ്റ്റ് ചുമ്മാ എന്ത് ചെയ്യുക ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ ഇത്ര ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം ഇനി കുറച്ച് ആൾക്കാരും ഉണ്ട് അവരെയും കൂടെ പറഞ്ഞുതരാം സൈൻ ത്രീ തീറ്റ സൈൻ ത്രീ തീറ്റ ത്രീ ത്രീറ്റൈസിക്കൽ എന്താ ത്രീ സൈൻ തീറ്റ മൈനസ് ഫോർ സൈൻ ക്യൂബ് തീറ്റ ഓക്കെ സൈൻ ത്രീ തീറ്റ ഐസിക്കൽ ടു ത്രീ സൈൻ തീറ്റ മൈനസ് അതേപോലെ കോസ് ത്രീ തീറ്റയും പഠിക്കണം കോസ് ത്രീ തീറ്റ കോസ് ത്രീ തീറ്റ എന്താ ഫോർ കോസ് ക്യൂബ് തീറ്റ മൈനസ് തീറ്റ ഓക്കെ ഫോർ കോസ് ക്യൂബ് തീറ്റ മൈനസ് ത്രീ കോസ് തീറ്റ സൈന്റെ എങ്ങനെയാ ത്രീ സൈൻ തീറ്റ മൈനസ് ഫോർ സൈൻ ക്യൂബ് തീറ്റ കോസിൻ്റെ വരുമ്പം എങ്ങനെ വരും ഫോർ കോസ് ക്യൂബ് തീറ്റ മനസ്സ് ത്രീ കോസ് തീറ്റന്ന് വരും ഓക്കെ അപ്പോൾ സൈൻ്റെ കോസിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലേ അങ്ങനെ ആണെങ്കിൽ അതേപോലെ താണ്ടെ നോക്കി അത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇല്ലേ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ എന്ത് ചെയ്താൽ മതി തിരിച്ചിട്ടു കൊടുത്തുകഴിഞ്ഞാൽ അടുത്തവന് കിട്ടില്ലല്ലോ ഇവനെ ആദ്യം എഴുതണം ഇവനെ രണ്ടാമത് എഴുതണം ഓക്കെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് സൈൻ്റെ ഭാഗത്ത് കോസ് വാങ്ങണം കോസിൻ്റെ ഭാഗത്ത് ഓക്കെ സൈൻ്റെ ഭാഗത്ത് എന്താക്കി മാറ്റി മതി കോസ് ആക്കിയങ്ങ് മാറ്റിയാൽ മതി ഇല്ലയോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും മൈനസ് ഫോർ സൈൻ ഓക്കെ പ്ലസ് ഫോർ സൈൻ ക്യൂബ് തീറ്റ മൈനസ് ത്രീ സൈൻ തീറ്റ എന്ന് കിട്ടും ഇല്ലയോ ഇനി ആ സൈന് വരെ കോസ് കൊടുത്ത് നോക്ക് ഫോർ കോസ് ക്യൂബ് തീറ്റ മൈനസ് ത്രീ കോസ് തീറ്റ ഓക്കെ ഇത് കിട്ടിയില്ലയോ അപ്പം ഒരുക്വേഷൻ പഠിക്കുക അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സൈന് വേറെ കോസ് ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും കോസ് ത്രീ തീറ്റ കിട്ടും ഓക്കെ ആന്നേ ഓക്കെ അത് ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക അല്ലാതെ തന്നെ പഠിച്ച് വയ്ക്കുക ടാൻ ത്രീ തീറ്റ ഈ സിക്കല്ലോ എന്താ ടാൻ ത്രീ തീറ്റ ടാൻ ത്രീ തീറ്റ ഇസ് ഈക്വൽ ടു ത്രീ ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഹോൾ ഡിവൈഡൻ ബൈ എന്താ വൺ മൈനസ് ത്രീ ടാൻ സ്ക്വയർ തീറ്റ ഓക്കെ അപ്പം ഈ മൂന്നാൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെച്ചേക്കണം ഈ മൂന്നാൾക്കാരെന്ത് ചെയ്യണം പഠിച്ചു വെച്ചേക്കണം ഓക്കെ ഇതിൻ്റെ സൈൻ വെറുതെ ത്രീ തീറ്റ എന്ന് വരുവാ അപ്പം നമ്മൾ എന്ത് ചെയ്യും സൈൻ തീറ്റ എന്ന് വെറുതെ വരുവാ അങ്ങനെയാണെങ്കിൽ നീ ചെയ്യും ഇവിടെ ത്രീ തീറ്റ ആയിരുന്നപ്പം അതിനെ തീറ്റയെ എടുത്തോളൂ അല്ലയോ അപ്പൊ ആണെങ്കിൽ എന്തെടുക്കും തീറ്റ ബൈ ത്രീ എടുക്കണം ഓക്കെ ത്രീ സൈൻ ഇവിടെ ത്രീ തീറ്റ ഉണ്ടപ്പം ത്രീ തീറ്റയുടെ മൂന്നിലൊന്ന് അതായത് ത്രീ തീറ്റ ബൈ ത്രീയാണ് എടുത്തത് അതായത് വെറും തീറ്റ എടുത്തു ഓക്കെ അവിടെ വെറും തീറ്റ ഉള്ളെങ്കിലോ തീറ്റ ബൈ ത്രീ എടുക്കണം ഫോർ സൈൻ ക്യൂബ് തീറ്റ ബൈ ത്രീ ഓക്കെ ഈ രീതിയിൽ ഇക്വേഷൻ എഴുതാം അപ്പോൾ ഇത് ഇത് ഇതും അതേപോലെ എഴുതാൻ പറ്റും ഓക്കെ പക്ഷേ ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യത്തില്ല അങ്ങനെ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യേണ്ടി വരത്തില്ല പക്ഷെ തൊട്ട് മുന്നേ കണ്ട ഹാഫ് ആംഗിൾ ഫോർമുല ഉണ്ടല്ലോ ഇത് ഉപയോഗിക്കേണ്ടി വരും നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഹാഫ് ആംഗിൾ ഫോർമുല തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഹാ ഫോർമുലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ത്രീ തീറ്റ ത്രീ തീറ്റ ത്രീ തീറ്റ തന്നെയായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ട്രിണോമെട്രിക് പ്രോപ്പർട്ടീസ് അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ട്രിണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ആ ഒരു ബേസിക് നോളജും ഇത്രയും കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻവെസ്റ്ററുകൾ മുൻപിട്ടുള്ളിൽ പോവാം ഓക്കെ ഇനി അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതായത് ഓരോന്നിൻ്റെ റേഞ്ചും ഡൊമെയിൻ ഓക്കെ സൈൻ്റെയും കോഴ്സിൻ്റെയും ടാൻറ്റേ എന്താ റേഞ്ചും ഡൊമെയിനും ഒക്കെ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല കാരണം ആൾറെഡി അത് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട് ഉന്നയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവിടെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ റേഞ്ചിനെ കുറിച്ചോ ഡൊമൈനെ കുറിച്ചോക്കെയുള്ള എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് അയക്കണുണ്ട് നമ്മുടെ ആപ്പിൽ വാട്ട്സ്ആപ്പ് അയക്കണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എൻ്റെ ചാറ്റിലോട്ട് വരിക അവിടെ എന്ത് ഡൗട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ സോ ഈ ഒരു സെക്ഷൻ ഇവിടെ അപ്പ് ചെയ്യുക നമുക്ക് അന്നേരം നെക്സ്റ്റ് ക്ലാസ് വിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് കിലോമീറ്ററിലോട്ട് കയറാം നമുക്ക് സെറ്റായിട്ട് പഠിക്കാം ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ